ഫിറഔൻ തന്റെ അധികാരം നിലനിൽക്കാൻ ഉപയോഗിച്ച ഒരു ടാക്ടിക് ഉണ്ട്, ഒരു വഴിയുണ്ട്. എന്താണത്? അയാളുടെ ആയുധബലവും സൈന്യബലവും മാത്രം കാണിച്ചിട്ടായിരുന്നില്ല ഒരിക്കലും ഫിറഔൻ തന്റെ അധികാരം നിലനിർത്തിയിരുന്നത്. പിന്നെ ഫിറഔൻ തന്റെ അധികാരം നിലനിർത്തിയത് എങ്ങനെയാണ്? ഫറോവ ചക്രവർത്തിമാരിലെല്ലാം വിശ്വസിക്കപ്പെട്ടത് അവർ ദൈവപുത്രന്മാരാണ് എന്നാണ്. സൂര്യദേവന്റെ പുത്രന്മാരാണ് ഫറോവ ചക്രവർത്തിമാർ എന്നാണ്. അതിനവർ ഉപയോഗിച്ച ട്രിക്ക് എന്താണ്? ഉപയോഗിച്ച വഴി എന്താണ്? മായാവിദ്യ, മായാജാലം കാണിക്കുന്ന, മാജിക് കാണിക്കുന്ന, കൺകെട്ട് വിദ്യ കാണിക്കുന്ന ഒരു വിഭാഗം ആളുകളെ തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റായി നിലനിർത്തുക. എന്നിട്ട് നാടിന്റെ നാല് മൂലകളിലും പോയി അത്ഭുതങ്ങൾ കാണിക്കുക, മാജിക്കുകൾ കാണിക്കുക. എന്നിട്ട് ഇതൊക്കെ രാജാവിന്റെ ദിവ്യത്വത്തിൽ നിന്നുണ്ടാകുന്നതാണ്, രാജാവിന്റെ അത്ഭുത സിദ്ധിയിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച് പറ്റിക്കുക. അതിലൂടെ എന്താണ് സംഭവിക്കുക? പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പോലും രാജാവിനെതിരെ സംസാരിക്കാൻ ആളുകൾ തയ്യാറാവില്ല. കാരണം അവർക്ക് രാജാവ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്, പടച്ചോനാണ്, ഞങ്ങളുടെ കൽബിന്റെ ഉള്ളിലുള്ളതറിയുന്ന, ഞങ്ങളുടെ വീടകങ്ങളിൽ നടക്കുന്ന പരമരഹസ്യങ്ങൾ പോലും അറിയുന്ന ദൈവതുല്യനായ രാജാവാണ് എന്ന ബോധം ജനങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാക്കുക. ആ അവബോധത്തെ തന്നെയാണ് ഫിറഔൻ സമഗ്രമായി ഉപയോഗപ്പെടുത്തിയത്. എങ്ങനെ ഉപയോഗപ്പെടുത്തിയത്? ഫഖാല അന റബ്ബുക്കുമുല്ല അല ഫഖാല അന റബ്ബുക്കുമുല്ല അല ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ്, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ്, നിങ്ങളുടെ റബ്ബ് എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഫറോവ ചക്രവർത്തിമാർ ചക്രവർത്തിമാർ മാത്രമായിരുന്നില്ല, ആൾ ദൈവങ്ങൾ കൂടിയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈജിപ്തിലെ പിരമിഡുകൾ. എന്താണ് യഥാർത്ഥത്തിൽ പിരമിഡുകൾ? ആ കാലഘട്ടത്തിൽ മരിക്കുന്ന രാജാക്കന്മാർക്ക്, ആ കാലഘട്ടത്തിൽ മരിക്കുന്ന ദൈവപുത്രന്മാർ എന്ന് വിശ്വസിക്കുന്ന രാജാക്കന്മാർക്ക് അന്തിയുറങ്ങാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ജാരങ്ങളാണ്. കേരളക്കരയിലുള്ള നൂറുകണക്കിന് ജാരങ്ങളെ പോലെ അന്നുള്ള ദൈവപുത്രന്മാർക്കുണ്ടാക്കപ്പെട്ട ജാരങ്ങളാണ് പിരമിഡുകൾ എന്ന പച്ചയായ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചൂഷണത്തിന്റെ, പറ്റിക്കലിന്റെ, പൗരോഹിത്യത്തിന്റെ, വൃത്തികേടിന്റെ അടയാളമാണ് ജാരങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിൽ ജാറം ഒരടയാളമല്ല, ഇസ്ലാമിൽ ജാറങ്ങളില്ല, ഇസ്ലാമിലെ ഖബറുകൾ കെട്ടിപ്പൊന്തിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇസ്ലാമിന്റെ ഖബറുകൾ? പ്രിയപ്പെട്ടവരെ, ഇസ്ലാം മുന്നോട്ട് വെച്ച എത്ര വലിയ പ്രവാചകനായാലും സ്വഹാബത്തായാലും എത്ര വലിയ അധികാരിയായാലും പണിക്കാരനായാലും പണക്കാരനായാലും എല്ലാവരും ഖബറിൽ കിടക്കേണ്ടത് ഏത് രീതിയിലാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരവബോധം നമ്മളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മദീനയിലെ ബക്കീയയിലെ ഖബറിസ്ഥാൻ നിങ്ങളൊന്ന് കാണുക. എങ്ങനെയാണ് ബക്കീയയിലെ ഖബറുകൾ എന്ന് നിങ്ങളൊന്ന് അറിയുക. മദീനയിലെ ഖബറിസ്ഥാൻ റസൂലിന്റെ കൂടെ ബദറിലും ഉഹദിലും ഖന്ദഖിലും ഖൈബറിലും പങ്കെടുത്ത മഹാരഥന്മാരായ 10,000 സഹാബികൾ കിടക്കുന്ന ബക്കീയ, ഇവിടെ തന്നെയാണ് നമ്മുടെ ഉമ്മമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ കിടക്കുന്ന. ഈ നിരന്ന് കിടക്കുന്ന 10,000 ഖബറുകളിൽ ഏതോ ചിലതാണ് അവരുടേത്. ഇവിടെ ഈ മദീനയിലെ ഈ ഖബർസ്ഥാനം സന്ദർശിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ജാറ വ്യവസായക്കാർ ഒരു വലിയ പാഠം പഠിക്കണം. മരിച്ച മയ്യത്തിന് പോലും കച്ചവടത്തിന് വേണ്ടിയും പണലാഭത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്ന കഴുക കണ്ടുള്ളവർ ഈ നാട് കണ്ടു പഠിക്കണം. ഇതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം. എത്ര ചെറിയവനായാലും വലിയവനായാലും ഖബറിൽ കിടക്കുന്നത് ഒരുപോലെയാണ്, ഖബറിൻ്റെ പുറമേയും ഒരുപോലെയാണ്, പിന്നെ അതിൻ്റെ ഉള്ളിലാണ് അല്ലാഹു രക്ഷയും ശിക്ഷയും ഒരുക്കി വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള കാഴ്ചകളിലൂടെ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന ഈ ബക്കിയിൽ ആരെക്കൊണ്ട് നമുക്കറിയാം, എത്ര വലിയ മഹാരഥന്മാരായ സഹാബികളുണ്ട് നമുക്കറിയാം. എന്നിട്ടും ഇവിടെ ഒരു കെട്ടിടമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള നിലവിളക്കുകളോ എണ്ണ ഒഴിക്കുന്ന സംവിധാനമോ ഭണ്ഡാരമോ ഒന്നുമില്ല. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ സൗന്ദര്യം ഇതാണ്. അൽഹംദുലില്ലാ, അവസാനം മദീനയിൽ പോയപ്പോ ബക്കിയിൽ കയറാൻ അവസരം കിട്ടിയപ്പോ ഞാനെടുത്ത വീഡിയോ ആണത്. വലിയ ക്ലാരിറ്റിയും സൗണ്ട് ക്ലാരിറ്റിയും ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവർ, ആ ബക്കിയിൽ നിന്ന് നോക്കിയാൽ ദൂരെ മദീന പള്ളിയുടെ മിനാരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ ആരൊക്കെയാണ് അവിടെ കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ?
അശ്റത്തുൽ മുബശിരീനിൽപ്പെട്ട മഹാരഥന്മാരായ സ്വഹാബികൾ അവിടെ കിടക്കുന്നുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവിടെ കിടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കിടക്ക പങ്കിട്ട പ്രവാചകന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞുകൊടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിന് ശേഷം അവരിൽ നിന്നാണ് ജനങ്ങൾ ദീന് പഠിച്ചത്. അവരാണ് പ്രവാചകന്റെ ജീവിതത്തെ ഒപ്പിയെടുത്തത്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അടക്കം അവിടെ കിടക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അവിടെ ഒരു കെട്ടിടം പോലുമില്ല, അവിടെ ഉയർത്തപ്പെട്ടിട്ടില്ല. അപ്പൊ പറയും, ഇത് കാണിക്കുമ്പോ പറയുന്നത് വഹാബികൾ അടിച്ചു തകർത്താണ് മുന്നേ ഉണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവര്, വഹാബികൾ എന്തിന് ഇത് അടിച്ചു തകർക്കണം? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അത്? വഹാബികൾ എന്തിന് ഇത് അടിച്ചു തകർക്കണം? കാരണം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നോൺ പെട്രോളിയം റിസോഴ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കാൻ, 40% പെട്രോൾ അല്ലാത്ത വരുമാനത്തിലേക്ക് സൗദി അറേബ്യ മാറിക്കൊണ്ടിരിക്കാൻ, നിങ്ങൾക്ക് ഹറമുകളിൽ പോയാൽ അറിയാം എത്രമാത്രം ഭാരിച്ച ചെലവുകളാണ് ഹറമിന്റെ പരിചരണത്തിനുള്ളത്, എത്രമാത്രം ക്ലീനിങ് സ്റ്റാഫാണ് അവിടെ ഉള്ളത്, എത്ര പോലീസുകാരാണ് ഉള്ളത്. ആയിരക്കണക്കിന് ക്ലീനിങ് സ്റ്റാഫും ആയിരക്കണക്കിന് പോലീസുകാരും അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് തന്നെ ഒരു ദിവസം എത്ര മില്യൺ റിയാൽ ചെലവ് വരും. ഈ ചെലവൊക്കെ തങ്ങളുടെ വരുമാനത്തിൽ നിന്നല്ലേ സൗദി ഗവൺമെന്റ് എടുക്കുന്നത്? അവർക്ക് ഇത്തരത്തിലുള്ള കബറുകൾ തട്ടിപ്പൊളിച്ചത് കൊണ്ട് കിട്ടുന്ന ഉപകാരം എന്താണ്? ഒരു കോമൺ സെൻസ് ഉണ്ടാവില്ല മനുഷ്യന്? മനുഷ്യന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടാവുമല്ലോ. അതവിടെ നിലനിർത്തിയാൽ, അതിന്റെ പുറത്തൊരു ഭണ്ഡാരം വെച്ചുകൊടുത്താൽ ലോകത്തുള്ള മൾട്ടി ബില്യണേഴ്സ്, നമ്മുടെ നാട്ടിലുള്ള അല്ലറ ചില്ലറ പണക്കാരല്ല, ലോകത്ത് സെക്കൻഡുകളിൽ ബില്യൺ കണക്കിന് വരുമാനം വരുന്ന മൾട്ടി ബില്യണേഴ്സ് കടന്നു വരുന്ന സ്ഥലമാണിത്. ഇവിടങ്ങളിൽ പോയിക്കൊണ്ട് അവർ എന്തും കൊടുക്കാൻ തയ്യാറാവും. ആ ഭണ്ഡാരത്തിലേക്ക് എത്ര പണം വേണമെങ്കിലും, ഈ ഭണ്ഡാരങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്റ്റാഫിന് വേറെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ അവരത് ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? ഉഖറവിയായ അവിടുത്തെ ഉലമാക്കൽ, ഉജദ്ദിദുകളായ അവിടുത്തെ ഉലമാക്കൽ ഉയർന്നു നിന്നിരുന്ന കബറുകൾ തട്ടി തകർത്ത് പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ കൽപ്പനയാണത്. ആ കൽപ്പനയാണ് അവർ പൂർത്തീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, ഈ പറയുന്ന വിഭാഗങ്ങളുടെ കയ്യിലെങ്ങാനും ഹറമൈനിന്റെ അവകാശം, അത് അതിന്റെ ഖിദ്മത്തിന്റെ അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചൂഷണത്തിന്റെ പെരുമഴയായിരിക്കും അവിടെ. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ചൂഷണങ്ങളില്ലാത്ത, പറ്റിക്കലുകളില്ലാത്ത, ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാത്ത ഉന്നതമായ ഉദാത്തമായ അടിമയും ഉടമയും തമ്മിൽ മറയില്ലാത്ത ബന്ധം, ഇടയാളന്മാരില്ലാത്ത ബന്ധം, ബ്രോക്കർമാരില്ലാത്ത, ദല്ലാളന്മാരില്ലാത്ത വീടിന്റെ ഇരുട്ടറകൾക്കുള്ളിൽ നിന്ന് ഉമ്മനിന്റെ ഹൃദയാന്തരത്തിൽ നിന്നുയരുന്ന അവന്റെ പ്രാർത്ഥനകൾ, അവന്റെ തേട്ടങ്ങൾ, അവന്റെ കണ്ണുനീരുകൾ മറയില്ലാതെ ആകാശങ്ങൾക്ക് പുറത്തേക്ക് അല്ലാഹുവിന്റെ സമുദ്രത്തിലേക്ക് ഉയർന്നു പോകുന്ന ചൂഷണോപാധികളൊന്നുമില്ലാത്ത മഹിതമായ സുന്ദരമായ ആദർശമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഫിർഔനിന്റെ പാരമ്പര്യം കൊണ്ട് നടക്കുന്നവർ, ഫറോവയുടെ പാരമ്പര്യം കൊണ്ട് നടക്കുന്നവർ, അവർക്ക് ആ ഇസ്ലാം പരിചയമില്ല. മഹാനെന്ന് ആളുകൾ അംഗീകരിക്കുന്ന ഒരാൾ മരണപ്പെട്ടാൽ മാസങ്ങൾക്കുള്ളിൽ അവിടെ ജാറം പൊങ്ങിയിരിക്കും, അവിടെ ഭണ്ഡാരങ്ങൾ പൊങ്ങിയിരിക്കും. ആ മഹാനെ കുറിച്ച് ജീവിതകാലത്ത് കേൾക്കാത്ത, അറിയാത്ത പല കഥകളും പിന്നീട് ജനങ്ങൾ കേൾക്കാൻ തുടങ്ങും, പല വിഷയങ്ങളും കേൾക്കാൻ തുടങ്ങും. എന്തിനു വേണ്ടിയാണിത്? ഇതാ മഹാന്റെ പോരിശ പറയാൻ വേണ്ടിയിട്ടൊന്നല്ല, ഈ മഹാന്റെ പ്രത്യേകതകൾ ആളുകൾ മനസ്സിലാക്കുകയും ആളുകൾ ഈ മഹാൻ കിടക്കുന്ന ജാറത്തിലേക്ക് ഇങ്ങോട്ട് ഒഴുകി വരികയും വേണം. എന്നിട്ട് ആ ജാറത്തിലേക്ക് നാണയത്തുട്ടുകളും നോട്ടുകളും അതുപോലെ തന്നെ സ്ത്രീകളുടെ ആഭരണങ്ങളും വന്ന് വീഴണം. ഇത് മാത്രമാണ് ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗം ആളുകളുടെ ലക്ഷ്യത്തെ കുറിച്ച് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കതീറൻ മിനൽ അഹ്ബാരി വർറുഹ്ബാൻ ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. അല്ലയോ സത്യവിശ്വാസികളെ, നിശ്ചയം പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട നല്ലൊരു വിഭാഗമതാ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളുടെ പണം അന്യായമായി വസൂലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ചൂഷണം നിലനിർത്തുന്നതിന് വേണ്ടി, ആ ചൂഷണോപാധി എന്നെന്നും നിലനിൽക്കുന്നതിന് വേണ്ടി അവർ കണ്ടെത്തിയ വഴി എന്താണ്? അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക എന്നതാണ്
അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുക എന്നതാണ് ഈ പറയുന്ന പുരോഹിതന്മാരെ ചെയ്യുന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ, അവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുക, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അവരുടെ പ്രസംഗങ്ങളിൽ അവർ വളരെ അപൂർവമായി മാത്രമേ അല്ലാഹുവിന്റെ ജലാലിയത്തിനെ കുറിച്ച് സംസാരിക്കുകയുള്ളൂ, അല്ലാഹുവിന്റെ കുദ്രത്തിനെ കുറിച്ച്, അല്ലാഹുവിന്റെ മുലൂക്കിയത്തിനെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച് അവർ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. പിന്നെ ഈ പറയുന്ന ആളുകൾ കൂടുതലും സംസാരിക്കുന്നത് ആരെ കുറിച്ചാണ്? ഔലിയാക്കളെ കുറിച്ചാണ്, വലിയകളെ കുറിച്ചാണ്, അവർക്കില്ലാത്ത കറാമത്തുകളെ കുറിച്ചാണ്, കള്ളക്കറാമത്തുകളെ കുറിച്ചാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയാൽ അള്ളാഹുവിന് മക്കബറയില്ലാത്തത് കൊണ്ട്, പടച്ചറപ്പൊരി അങ്ങനെയുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഭണ്ഡാരങ്ങളും സ്തൂപങ്ങളും സ്ഥാപിക്കാൻ സാധ്യമല്ല. അള്ളാഹിനെ കുറിച്ച് മുന്നിലിരിക്കുന്ന ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കി കൊടുത്താൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള മുറിയിൽ ഇരുന്നു കൊണ്ട് തന്റെ നിസ്കാര കുപ്പായം ധരിച്ച് തന്റെ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് സങ്കടങ്ങൾ പറയാൻ, തന്റെ പ്രയാസങ്ങൾ പറയാൻ, തന്റെ വ്യസനങ്ങൾ പറയാൻ ഈ ഉമ്മത്ത് പഠിച്ചു പോകും. അതിൽ സമാധാനം കണ്ടെത്താൻ ഈ ഉമ്മത്ത് പഠിച്ചു പോകും. അങ്ങനെ സമാധാനം കണ്ടെത്താൻ അവരെ പഠിച്ചാൽ, അവരത് മനസ്സിലാക്കിയാൽ നാടുനീളെ സ്ഥാപിച്ച ഭണ്ഡാരങ്ങൾക്ക് അറുതിയായി, നാടുനീളെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ജാരങ്ങൾക്ക് തകർന്ന തരിപ്പണമായി, ആ ജാരങ്ങളിൽ പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ ഉപജീവനം മുട്ടുകയായി, അന്നം മുട്ടുകയായി. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞുകൊണ്ട്, അല്ലാഹുവിന്റെ വടിയിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞുകൊണ്ട്, അല്ലാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞുകൊണ്ട് ഈ പറയുന്ന ജാരങ്ങളിലേക്കും ഈ പറയുന്ന വലിയകളിലേക്കും ഈ പറയുന്ന സി എമ്മിലേക്കുമെല്ലാം സാധാരണക്കാരെ പിടിച്ചുകൊണ്ടു പോകേണ്ട ആവശ്യകത ഈ പുരോഹിത പരിശകൾക്കാണ്. അതുകൊണ്ട് അവർ അല്ലാഹുവിനെ കുറിച്ച് സംസാരിക്കുകയില്ല. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ പറയുന്ന ഔലിയാക്കളുടെ കഥകൾ, ഈ പറയുന്ന ഔലിയാക്കളുടെ കറാമത്തുകൾ. എന്നാൽ ആ കറാമത്തുകൾക്കൊന്നും ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായി യാതൊരു ബന്ധവുമില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല, അവിടുത്തെ അസ്ഹാബുകളുടെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനുമായി, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മനസ്സിലാക്കിയ ഫഹ്മ് സ്വഹാബയുമായി, മൂന്ന് നൂറ്റാണ്ടിലെ തബിഈങ്ങളും തബഈങ്ങളും മനസ്സിലാക്കിയ ദീനുമായി ഈ പറയുന്ന പുരോഹിതന്മാർ പറയുന്ന മതത്തിന് യാതൊരു ബന്ധവുമില്ല, പ്രമാണവുമായി യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെ കുറേ കഥകളിലൂടെ ജനങ്ങളിങ്ങനെ പറഞ്ഞ് പറ്റിച്ച് അവരെ തങ്ങളുടെ വരുതിയിലാക്കി ഒരു ഒന്നൊന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ ഈ പറയുന്ന കഥകൾ മുഴുവൻ കേട്ടിട്ട് സദസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ഒരു മനുഷ്യന്റെ ഉള്ളി ഓം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പോകുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് ആവുകയാണെങ്കിൽ യാ അല്ലാഹ് എന്നോന്റെ വായന്ന് വരില്ല. ഓ വിളിക്കൂലെ അല്ലാൻ, സി എം വിളിക്കൊള്ളൂ, മമ്പരത്തങ്ങളെ വിളിക്കൊള്ളൂ, ഔലിയാക്കളെ വിളിക്കൊള്ളൂ. അതാണ് ഇവരുടെ ലക്ഷ്യവും.